ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശിവരാത്രിക്ക് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുള്ള ഒരു ഉഴുന്നപ്പമാണ്. ടീച്ചറിന് അമ്മ വീട്ടിലുണ്ടാക്കാറുള്ളതാണ്. ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഒരു 2 കപ്പ് പച്ചരി കുതിർത്തതാണ് ഞാൻ, അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇടുക. അഞ്ചാറ് വെളുത്തുള്ളി അത് ജീരകം ഒരു 1.5 സ്പൂൺ ജീരകം, ഇച്ചിരി അധികമാണ് ജീരകം. ഒരു 1.5 കപ്പ് തേങ്ങ. ഒരു കപ്പായാലും കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ചേർത്തത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. പിന്നെ ഉഴുന്ന്. ഈ ഉഴുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചൂടാക്കിയതാണ്, വറുത്ത ഉഴുന്നാണ്. ഇതും നേരത്തെ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ടതാണ്. ഇത് തരിതരിപ്പായി അരച്ചെടുക്കണം, ശരിക്കും വെണ്ണ പോലെ അരക്കണ്ട. പിന്നെ വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, 2 കൊത്തി തേങ്ങ. ഇത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കണം, ചുവന്നുള്ളി അരിഞ്ഞിരിക്കണം. പിന്നെ കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പോവാം. എല്ലാവർക്കും ഇതിൻ്റെ ശബ്ദം കുറവാന്ന് തോന്നി, ഞാൻ ഒച്ചയിലാണ് പറയുന്നത്. അരി അരച്ചു കൊണ്ടുവന്നതാണ്, അരി തേങ്ങ അരച്ചത്. ഇതിനകത്തേക്ക് തന്നെ, ഈ ജാറിലേക്ക് തന്നെ നമ്മൾ ഉഴുന്ന വറുത്തിട്ട് കുതിർത്ത് ഉഴുന്ന്. ഇത് തരിതരിപ്പായി അടച്ചുകൊണ്ടാണ്. ഉഴുന്ന അരച്ചുകൊണ്ടത് അരച്ചെന്നാണ് ചതച്ചിട്ടുള്ളൂ, ഞാനത് എടുത്ത് കാണിച്ചു തരാം. ഇതിത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കലക്കിയെടുക്കണം. അരപ്പെന്ന് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും, തരിതരിപ്പായിട്ടാണ് അരച്ചേക്കണത്. നന്നായിട്ട് വെണ്ണ പോലെ അരക്കരുത്, ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴുകിപ്പോയി. മാവെല്ലാം അരച്ച് ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. കണ്ടാൽ ഇച്ചിരി കുറുകിയിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഇത് ഈ തേങ്ങയും ഉള്ളിയും ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചാൽ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൊത്ത, കുറച്ച് തേങ്ങ. മുത്തട്ടുള്ളത് കോരിയെടുക്കുക. ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ഈ മാവിലേക്ക് ഒഴിക്കുക.
എടുക്കും. കുറച്ച് ഉപ്പ്. ഇത് നമ്മൾ പുളിക്കാനൊന്നും വയ്ക്കേണ്ട, അപ്പം തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കാം. അത് നമുക്ക് ചൂടാനായിട്ട് ഒരു ഫാൻ അടുത്ത് അല്ല ഒരു ദോശ കല്ലേലാണ് ഇതുണ്ടാകണം. ഇതൊരു കല്ലേലാണ്, പഴയ ഒരു കല്ലാണ്, ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു കല്ലാണ്. ഇതിനകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓരോ ഞാൻ ഉണ്ടാക്കി വെച്ച് അത് ഉണ്ടാക്കണത്. ആദ്യം കല്ലേൽ അല്പം വെളിച്ചെണ്ണ പെടുത്തിയതായിരുന്നു. അതിൻ്റെ അരുവിക്കിടെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് മൂടി വെക്കും. മൂടി വെച്ച് വേഗം ഇത്രയും വരിഞ്ഞാൽ മതി. അല്പം ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും അങ്ങനെ വേണമെന്നില്ല, വെറുതെ തിന്നല്ല. പിന്നെ കറി വേണമെങ്കിൽ തന്നെ തേങ്ങ ചമ്മന്തി തരിതരിപ്പായിട്ട് അരച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല, നോൺ വെജ് എന്തെങ്കിലും കൂട്ടി കഴിക്കാം. പിന്നെ തേങ്ങാപ്പാൽ പഞ്ചസാര ചേർത്താണ് ഞാൻ കഴിക്കുന്നത്, അങ്ങനെയും കഴിക്കും. അല്പം വെളിച്ചെണ്ണയിട്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നല്ലതാണ് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കല്ലാണ്, കല്ലേൽ ചുടുമ്പോൾ അതിൻ്റെ പേരുണ്ട്. അപ്പം അങ്ങനെ അപ്പം എല്ലാം റെഡിയായിരിക്കുന്നു.